തീ കത്തിക്കണമെന്ന് വിനയ പുരസരം അഭ്യർത്ഥിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ പറയാൻ പോകുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈശുട്ടിയാണ്. വൈശുട്ടി പറ ഞാൻ പറഞ്ഞു ബോറടിച്ച് നീ പറ നീ പറ തുടക്കം പറ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്താണ് പറ? നമ്മള് നാളെ പൊങ്കാലല്ലേ, നാളെ പൊങ്കാലായതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ് പൊങ്കാല വ്ളോഗാണ്. നമ്മൾ ഫാമിലിയായിട്ട് പൊങ്കാല ഇടാൻ പോവുകയാണ്. എവിടെ? ആറ്റുകാലിൽ. ആറ്റുകാലല്ല, എൻ്റെ വൈഫിൻ്റെ വീട് പുത്തൻകോട്ടയാണ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്, ഇപ്പം തന്നെ പോവുകയാണ്. മണി ഇപ്പോൾ രാത്രി 8:30 ആയി. നാളെയാണ് പൊങ്കാല. അപ്പോൾ നമ്മൾ നേരെ ഈ കൊതുമ്പ് മോലയൊക്കെ കൊണ്ട് അവിടെ വച്ചിട്ട് നമ്മൾ തിരിച്ച് വരാൻ പോവുകയാണ്. അപ്പം നീ അവിടെ കാണൂല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ വൈഫ് വന്നിട്ട് അവിടെ തന്നെ നിൽക്കും, ഞാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരും. വൈഫും വൈശുട്ടിയും അവിടെ തന്നെ നിൽക്കും. അടുപ്പ് വയ്ക്കാനുള്ള കല്ല് വാങ്ങണം, പിന്നെ തെരളിയില വാങ്ങണം അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കലം വാങ്ങണം അല്ലെങ്കിൽ മൺചട്ടി വാങ്ങാനുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ കൊണ്ട് എല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കണം. അപ്പോൾ അവിടെ കൊണ്ട് വച്ചിട്ട് തിരിച്ച് വരണം. ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നാളത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഒരു ഒണ്ടേ വ്ളോഗ്, ഒണ്ടേയല്ല ഒരു പൊങ്കാല വ്ളോഗായിട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ജോലി ഒന്നും കാണില്ല, പൊങ്കാലയുടെ ലീവല്ലേ. അപ്പോൾ ഈ വ്ളോഗ് വരുമ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കും, ഇന്നും നാളെ ലീവായിരിക്കും എല്ലാവർക്കും അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൊങ്കാല ആഘോഷിക്കാം അല്ലേ. ആറ്റുകാൽ പൊങ്കാല, പൊങ്കാല 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 ആറ്റുകാൽ പാട്. അപ്പൊ കമോൺ ഗായ്സ്, നമുക്ക് പൊങ്കാല ആഘോഷിക്കണ്ടേ? അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കമോൺ വാ 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 സമയ്. അപ്പൊ നാട്ടം വന്നിട്ടുണ്ട്, നമുക്ക് നേരെ വിട്ടു പോകാൻ തന്നെ വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, നമ്മൾ നാട്ടം കയറിയിട്ടുണ്ട്, നമുക്ക് ഇനി നേരെ വിട്ടു പോകാം. നേരെ പോകുന്നത് കിള്ളിപ്പാലം പുത്തൻകോട്ടയിലാണ്. നമ്മളങ്ങനെ കറമനെത്തി, ഇവിടെ കംപ്ലീറ്റ് ഭയങ്കര ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. നല്ല അങ്ങനെ പൊങ്കാല ബ്ലോക്ക് തുടങ്ങി, സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് പതുക്കെ പോയാൽ മതി അല്ലേ, ഒരു പ്രളവുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ടോപ്പ് ആംഗിൾ വെച്ചിരിക്കുകയാണ് ക്യാമറ. അപ്പോൾ നിങ്ങൾ എത്രമാത്രം കാണാൻ പറ്റി തരണോടാ, എന്നാലും മാക്സിമം കാണിക്കാം. ടോപ്പ് ആംഗിൾ പറയുമ്പോൾ ഓട്ടോ മോഡലാണ്. അപ്പോൾ ഇവിടുന്ന് വിളക്കട്ടെ കണ്ടു പോകാമല്ലേ, സൂപ്പറായിട്ട് വേറെ ലെവലാണ് ഗായ്. ലൈഫ് അടിച്ചുപൊളിക്കണം ഗായ് അല്ലേ. അങ്ങോട്ട് വണ്ടി വിടൂല, നടന്നാണ് പോകേണ്ടത്. ഓ, നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കണം, കാരണം അത്രയ്ക്ക് ബ്ലോക്കാണ്. ബൈക്കുകാരന്മാർക്ക് ഇടയിൽ കയറി പോവുകയാണ്. ഓ അടിപൊളി, സൂപ്പറായി. സൂപ്പർ വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ അവിടെ നിന്നല്ലേ. അടിപൊളി അല്ലേ, വേറെ ലെവൽ സീനറിയാണ്. കിള്ളിപ്പാലം ഭാഗത്തൊക്കെ രക്ഷയില്ല. ഇത് മോട്ടോ ലോഗല്ല, ആട്ടോ ലോഗാണ് അല്ലേ. ആട്ടോയിൽ പോകുന്ന ലോഗ്, ആട്ടോ ലോഗ്. ഇവിടെയൊക്കെ നല്ല
തിരക്കുണ്ട്, വിരളിയെല്ലാം വിൽക്കുന്നുണ്ട് സൈഡിലായിട്ട്. പിന്നെ പിന്നെ തോന്നുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട് കറൈ ഐറ്റങ്ങൾ ഇവിടെ. പിന്നെ ഫാൻസി ഐറ്റം ഉണ്ട്, പിന്നെ ചെങ്കൽ വെക്കുന്നുണ്ട് അടുപ്പിന് ചെങ്കൽ. പിന്നെ അവിടെ മൺചട്ടിയുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ കളിപ്പാട്ടങ്ങളുണ്ട് പിള്ളേർ കളിക്കാനായിട്ട്. പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ എല്ലാം വാങ്ങാനായിട്ട് ആൾക്കാരൊക്കെ തിരക്കിൽ നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ വൈബ് എന്ന് പറയുമ്പോൾ ഉത്സവ വൈബ് ഇതാണ് ഗായ്സ്, വേറെ ലെവൽ വൈബ് അല്ലേ. കുഴപ്പമില്ല, വലിയ ബ്ലോക്കില്ല സത്യം പറഞ്ഞാൽ. നാളെ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയില്ലേ ഇങ്ങോട്ട് അല്ലേ, കയറാൻ പറ്റില്ല. നമ്മളങ്ങനെ കിള്ളിപ്പാറ്റിൽ നിന്ന് പുത്തൻകൂടൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുക്കിൽ ദേവിയുടെ പടുക്കമുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ടു പോകാം നമുക്ക് സൂപ്പറായിട്ട്. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം അല്ലേ, വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കറക്റ്റായി വ്ളോഗ് ചെയ്യാണ് ഗായ്സ്. പൊങ്കാല വൈബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഫീൽ ആവുന്നത്. ആ കോവിലിന് അങ്ങോട്ട് അടുക്കുന്നതോറും നമുക്ക് ആ പൊങ്കാലയുടെ ആ വൈബ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പുത്തം കൊണ്ടെത്തി. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പോവുകയാണ്, പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കണം. സാധനം എടുക്കാം പാ, ബാക്കി പോയി. ആ മതി, കുഴപ്പമൊന്നുമില്ല, സേഫാണ്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ആട്ടോ, അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ജമ്മ പോണേ ഇപ്പോ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല ആട്ടോ, മാറ്റാൻ പറയണം. എന്തോ ചെയ്യാ, സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ കയറി. ഓക്കെ, അപ്പൊ അങ്ങനെ വീടെത്തി കഴിഞ്ഞു. അപ്പൊ അവിടെ ആട്ടോ പാർക്ക് ചെയ്യാൻ പറ്റൂല, ആപ്പിടെ പ്രശ്നം തൊക്കെയാണ്. അപ്പൊ ആട്ടോ എടുത്ത് മാറ്റാൻ പറയാണ്. ഇപ്പൊ എന്ത് ചെയ്യാ, നമുക്കിപ്പോ പോവാം, വേറെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ആട്ടോ കൊണ്ട് പാർക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, സേഫാണ്, വേറെ വിഷയമൊന്നുമില്ല. അപ്പുറം കൊണ്ട് പാർക്ക് ചെയ്ത് സൈഡിൽ കൊണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ, എൻ്റെ വൈഫിൻ്റെ വീടിൻ്റെ ഏരിയ. ഈ മുടുക്കിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുറ്റം കൂടെ ജംഗ്ഷനാണ്, ചേരാ ജംഗ്ഷൻ എന്ന് പറയും. ഇതാണ് നമ്മളെ കട. ഹായ്, കടയിൽ സാധനങ്ങൾ കുറേ ഉണ്ട്. നാളെ പൊങ്കാലായതുകൊണ്ട് പാസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കോവിലാത്ത് കയറാനുള്ള പാസ്സാണ്. ഇതുണ്ടെങ്കിൽ കോവിൽ ഈസ്റ്റ് കയറാൻ പറ്റും അല്ലേ. പെണ്ണുങ്ങൾ കുഴപ്പമില്ല, ആണുങ്ങൾക്ക് വേണം കാസണം അല്ലേ. പോന്നാ സ്ഥലം വയ്യാ. ആ മഹേഷളെ വന്ന് മകളെ ഹായ് പറ അവിടെ ദേവിയെ പടുക്ക വെച്ചിട്ടുണ്ട്. ആ ഭാഗമായിട്ട് കാണിച്ചിരാം. അവിടെ അമ്മയും വാണിയുടെ അമ്മയും ചേർന്ന് മൺചട്ടി വാങ്ങിച്ചു കഴിഞ്ഞു. എത്ര പിന്നെ 3 മൺകല വാങ്ങിച്ചിട്ടുണ്ട്, ഒരെണ്ണം 30 രൂപ വെച്ച്, 3 90 രൂപ വാങ്ങിച്ചു കഴിഞ്ഞു. എന്താ ഭയങ്കര തിരക്കാണ് അദ്ദേഹം പറഞ്ഞാൽ. അതിനിടയ്ക്ക് വ്ളോഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്തായാലും ചെയ്യാം എൻ്റെ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ട്. പിന്നെ 3 മൺചട്ടി വാങ്ങിച്ചു കഴിഞ്ഞു, 3 90 രൂപയാണ്. പിന്നെ അടുത്ത് വാങ്ങിയുള്ളത് കേരളയിൽ വാങ്ങിച്ചല്ലോ, കേരളയിൽ വാങ്ങിച്ചോ, അടുപ്പ് വാങ്ങിച്ചോ, തോർത്ത് വാങ്ങിയുണ്ട്, തോർത്ത് മാത്രം വാങ്ങണം. അപ്പോൾ അതെന്തായാലും വാങ്ങിച്ചേക്കാം, അതുകൊണ്ട് അത്ര തന്നെ വേറെ ഒന്നും ഇല്ല, പർച്ചേസിക്കലാം കഴിഞ്ഞല്ലോ അല്ലേ. അടുപ്പുണ്ട്, കിരളിനെ വാങ്ങിച്ചു കഴിഞ്ഞു, മഞ്ചട്ടി 3 വാങ്ങിച്ചിട്ടുണ്ട്. ഈ തോർത്ത് മാത്രം ബാക്കിയുണ്ട്. കമോൺ, നോക്കി പോകണം വണ്ടികളൊന്നും. നോക്കി പോവാം, ദൂഷ്യമാണ് പോകേണ്ടത് റോഡിലൊക്കെ. എന്തായാലും ഭയങ്കര ബ്ലോക്കും അതായത് വണ്ടികൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും അങ്ങോട്ട് മൈൻഡ് ഒന്നും ചെയ്യില്ല, നമ്മൾ സൂക്ഷിച്ച് പോയി നമുക്ക് കൊള്ളാം. ഏ നാളെ സൂപ്പർ ആക്കില്ലേ ഇതിനെക്കാളും. അപ്പോൾ തോർത്ത് വാങ്ങി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെയാണ് ഫാൻസി കടകളോ അല്ലേ, അവിടെ തോർത്തുണ്ട്. 2 തോർത്ത് വാങ്ങണം, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. എല്ലാം 10 ദിവസം കഴിഞ്ഞ് ആകാശം കംപ്ലീറ്റ് ആയി, അത് കുഴപ്പമൊന്നുമില്ല. ഒതുങ്ങി വാ, എത്ര 25 രൂപ ഇത് മതിയാ.
ആ തോർത്ത് വേറെണ്ട തോർത്ത് വേറെണ്ട ഇതൊന്നേ രണ്ട മതിയോ രണ്ട മതി ഓക്കെ വാങ്ങിച്ചല്ലോ പോ നമ്മളങ്ങനെ നമ്മളെ തോർത്ത് വാങ്ങിച്ചു കഴിഞ്ഞു നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി ഒന്നും വാങ്ങാനില്ലല്ലോ എല്ലാം കംപ്ലീറ്റ് അല്ലേ പർച്ചേസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു കുറച്ചേരം വിശ്രമിക്കുന്നു പിന്നെ എൻ്റെ വീട് ഞാൻ പോകുന്നു മാണി ഇവിടെ തന്നെ കാണുന്നു മാണി മോളും നാളെ രാവിലെ 5 മണിക്ക് തിരിച്ച് വരണം വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ സൂപ്പറാക്കി വേറെ ലെവൽ എൻജോയ്മെൻ്റ് ആയിരിക്കും അല്ലേ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ് അപ്പോൾ വൈഷൂട്ടിക്ക് താലപ്പൊലിക്കുള്ള ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട് താ പട്ടുപാവടയും ബ്ലൗസൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് വലുതാണ് തോന്നാ ശരിയാണല്ലേ വലുതാണ് തോന്നുന്നു ടാറ്റ ബൈ സീ യു ടാറ്റ അപ്പോൾ പോണേ അപ്പോൾ നാളെ രാവിലെ 5 മണിക്ക് വരാം മാഷ പോയിട്ടേ ഇത്ത പോയിട്ടേ അതെ കേട്ടാ സന്തോഷമായല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നേരെ പോയി ഓട്ടോയിൽ പോയി കയറിയിട്ട് നേരെ വീട്ടിൽ പോവാം ഓക്കെ നമ്മളിങ്ങനെ ആട്ടോ കയറി നമ്മൾ നേരെ വീട്ടോട്ട് പോവുകയാണ് അത്ര തന്നെ തീർന്ന് ഇനി ബാക്കി നാളെ കാണിക്കാം ഓക്കെ ഞാൻ വീട്ടിൽ വന്ന് ഉറങ്ങി കഴിച്ച് രാവിലെ കുളിച്ച് ഫ്രഷായി അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഞാനും അമ്മയായിട്ട് അപ്പോൾ ഞാനും അമ്മ ഇതാ ബൈക്കിൽ ഇപ്പോൾ പോവുകയാണ് അപ്പം വരുന്നില്ല കാരണം അവിടെ കൊണ്ട് അങ്ങനെ ബ്ലോക്ക് ആയതുകൊണ്ട് ആട്ടം കൊണ്ട് പോകാൻ പാടാണ് ബൈക്കാകുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല അതാകുമ്പോൾ വലിയ വിഷയമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങുകയാണ് മണി ഇപ്പോൾ രാവിലെ 5 മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഐശ്വര്യം ഇറങ്ങിയിട്ടുണ്ട് പോകുന്നമ്മ അപ്പം പൊങ്കലോ പൊങ്കലാ അല്ലല്ലോ ഇത് പൊങ്കലോ പൊങ്കലല്ല ഇത് ആറ്റുകാൽ പൊങ്കാലയാണ് നമ്മൾ പോകുന്ന ബൈക്ക് എന്ന് പറയുന്നത് യമഹ ക്രക്സ് ആണ് നമ്മളെ എഫ് സി ബ്ലാക്ക് ബൈസിന് അടുത്തില്ല കാരണം അറിയാലോ ഫുൾ തിരക്കായതുകൊണ്ട് ആ ബൈക്ക് കൊണ്ടുപോയി ശരിയാവില്ല അവിടെ എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലവും കുറവായിരിക്കും ഇതാകുമ്പോൾ എവിടെയെങ്കിലും ഈസി ആയിട്ട് കണ്ട് കയറ്റി വെക്കാൻ പറ്റും നമ്മളങ്ങനെ പൂജപ്പുര മെയിൻ റോഡ് എത്തി എപ്പോഴും പറയും പോലെ ഇവിടെ കംപ്ലീറ്റ് നല്ല പാട്ടും നല്ല സ്പീക്കറിലൊക്കെ സൗണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പാട്ടൊക്കെ ആയിട്ട് ജോളിയായിട്ടല്ല നല്ല ഭക്തിയോടെ നമുക്ക് വണ്ടി ഓടിച്ച് പോവാം അല്ലേ സൂപ്പറായി കേട്ടോ രാവിലെ സത്യം പറഞ്ഞാൽ കുളിച്ച് ഫ്രഷായി നല്ല ഭക്തിയോടെ ഞാൻ പാട്ടും കേട്ട് പോകുമ്പോഴുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ കേട്ടോ ആ സൂപ്പർ കാരണം ദേവിയുടെ ഐശ്വര്യം ട്രിവാൻഡ്രം മൊത്തം നിറഞ്ഞ് കിടക്കുകയാണ് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് കാരണം അത്രയ്ക്കൊരു ശക്തിയുള്ള ദേവിയാണ് നമ്മളെ ആറ്റുകാൽ ദേവി അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പൊങ്കാലയുടെ ഇത്രയും പേര് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ട്രിവാൻഡ്രത്ത് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ജഗതി ഇന്ന് CIT റോഡ് അറിയാമോ അതായത് ജഗതി ഇന്ന് നമ്മൾ കിള്ളിപ്പാലം പോകുന്ന റോഡാണത് പൂജപ്പുര കരമന വഴി പോവാം അത് കുറച്ച് ബ്ലോക്കായിരിക്കും ഇതാകുമ്പോൾ അത്രയ്ക്ക് ബ്ലോക്ക് കുറവായിരിക്കും മറ്റേ ബൈക്ക് ഓടിച്ച് ശീലത്തിൽ ഈ ബൈക്ക് എന്തോന്ന് കാണിക്കണം അന്നല്ലേ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം കഷ്ടം ഇന്നലെ അടിച്ച സാധനം കെട്ടിറങ്ങിയില്ല മനസ്സിലായ അതെങ്ങനെ നടക്കുകയാണ് എവിടെയെങ്കിലും പോയി കൊണ്ട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞാൽ ഇന്ത്യ കേട്ടിട്ട് അങ്ങോട്ട് തിരിയണം എട്ട് ഇങ്ങോട്ട് തിരിയണം കിറുക്കുപ്പായലായിക്കണമല്ലോ അവനൊക്കെ എവിടെ നിന്ന് പറഞ്ഞത് രാവിലെ കെട്ടി ഇരുത്തുന്നുണ്ട് ആ കുഴപ്പമില്ല നമ്മൾ വന്നത് ട്രെയിന് പോകണം ഒന്നിച്ചായിരുന്നു അപ്പോൾ കുഴപ്പമില്ല വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രെയിൻ ദാ പോയി പോകാൻ പോകുന്നു അപ്പോൾ ഇപ്പം റെയിൽവേ ട്രാക്കിൻ്റെ ഗേറ്റ് ഓപ്പൺ ആകും വേറെ വിഷയമില്ല ഗായ്സ് ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് ട്രെയിൻ പോയ ഉടനെ ഗേറ്റ് ഓപ്പൺ ചെയ്യില്ല ട്രെയിൻ പോയിട്ട് ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ അതെന്താണ് സംഭവം നടന്നുണ്ടല്ലേ അണ്ണാന്ന് ഓപ്പൺ ചെയ്യണ പെട്ടെന്നാവട്ട് ഇതെന്തോന്ന് ഇത് 1 hour later ചിലപ്പോൾ രാവുപോലെ നോക്കി ഓപ്പൺ ചെയ്യുമായിരിക്കും അല്ലേ ഓക്കെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് വിട്ട് പോകാൻ ഒരു വിഷയമൊന്നുമില്ല നമ്മളൊന്ന് കടന്ന് പൊക്കിയോട്ട് ഈ വഴിയൊന്നും നിങ്ങളൊക്കെ ഒന്ന് പതുക്കെ വെയിറ്റ് ചെയ്ത് തന്നെ കൊള്ളായിരുന്നു ഓക്കെ സൂപ്പർ കേട്ടാ വലിയ ബ്ലോക്കൊന്നുമില്ല കേട്ടാ ആ എന്തൊരു ഐശ്വര്യം അല്ലേ ഈ ഏരിയയെ കാണാൻ എത്ര ജനങ്ങളുണ്ട് കഷ്ടപ്പെട്ട് ഈ വെയിലത്തിരുന്ന് പൊങ്കാലയിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റുകാലമായിട്ടുള്ള ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ ചെറിയ ഭക്തി എന്ന് പറയുന്നത് വലിയ ഭക്തിയാണ് അൺകണ്ടീഷണൽ ലവ് അൺകണ്ടീഷണൽ ഭക്തി എന്ത് വേണേൽ പറയാം അല്ലേ ഓക്കെ സൈഡ് വഴി പതുക്കെ കയറിപ്പോ ഫസ്റ്റ് ടൈമാണ് ആറ്റുകാൽ വ്ളോഗ് ചെയ്യണത് എൻ്റെ ലൈഫിൽ ഫുൾ ബ്ലോക്കാണ് ഗായ്സ് ഒരു രക്ഷയില്ല
പതുക്കെ പതുക്കെ ഇങ്ങനെ നിന്ന് പോവാം. ഒരു വെപ്രാളവും ഇല്ല അല്ലേ. ഇന്ന് ജോലിക്കല്ലല്ലോ പോണം നമ്മൾ. സമയത്തിന് 9:30 കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ശമ്പളം കട്ടാവും. നമുക്ക് പതുക്കെ നിന്ന് സമാധാനത്തിൽ ഇങ്ങനെ രണ്ട് സൈഡ് നോക്കിക്കൊണ്ട് നല്ല ആസ്വദിച്ച് ആടിപൊളിയായിട്ട് പോവാം. നമ്മൾ അനക്കിള്ളിപ്പാലത്ത് നിന്ന് പുത്തൻകോട്ടയിലോട്ട് റോഡ് കയറിയായിരുന്നു. അപ്പോൾ ഇതൊരു ശിവൻകോവിൽ റോഡാണ്. ഇപ്പോൾ നമ്മൾ ഇതുവഴി പോവുകയാണ്. വേറൊരു വഴിയുണ്ട്, അതുവഴിയും പോവാം. അവിടെ കുറച്ച് ബ്ലോക്ക് കൂടുതലായി, ഇവിടെ കുറച്ച് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഏരിയ കുറച്ച് കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും ഇല്ല. നമ്മൾ വിചാരിച്ചത്രയാണ് തിരക്ക് ഇനിയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ടാ നമ്മളെ ഏരിയ കംപ്ലീറ്റും പൊങ്കാലയ്ക്കുള്ള സീറ്റിംഗ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യമായിട്ട് പൊങ്കാലിട്ട് അവരെല്ലാവർക്കും ദുഃഖങ്ങളും മാറി നല്ല എല്ലാവരും വീട്ടിലും ഐശ്വര്യം വരട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൊങ്കാല പൊങ്കാല പൊങ്കാല. എനിക്ക് ഈ പാട്ടല്ലാതെ വേറെ പാട്ടൊന്നും അറിഞ്ഞുകൂടാ. ഗായ്സ് ആണ് ഈ പാട്ട് പാടുന്നത്. ബൈക്ക് ഉണ്ടാക്കാൻ ഇവിടെ കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്യാം തൽക്കാലത്തേക്ക്. പിന്നെ വേണമെങ്കിൽ മാറ്റാം, കുഴപ്പമില്ല. എവിടെയാണ് നമ്മൾ അന്നദാനത്തിൻ്റെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ഹായ് പറ ക്യാമറ നോക്കി. ലൈഫ് അടിച്ചു പൊളിയാണ് ഗായ്സ്. പറ ശരി, കുഴപ്പമില്ല. മഹേഷിൻ്റെ മകൻ നാണമാണ്. ക്യാമറ മുമ്പിൽ അങ്ങനെ വരാറില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു മാടം കോവിലുണ്ട്, തേര ജംഗ്ഷനിൽ മാടം കോവിലാണത്. ഉറക്കമൊന്നുമില്ല യാത്ര അല്ലേ. മഹേഷ് യാത്ര ഉറങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ആഘോഷം ആയതുകൊണ്ട് നമുക്ക് ഉറക്കം വരില്ല സാറ്. ഇത്രയും പാട്ടും പള്ളത്തിൽ ഇവിടെ ഉറങ്ങാം അല്ലേ. മാണിക്ക വലിയ നനച്ച് കിട്ടാ നമ്മ മനസ്സിലെ ഭാരം ഇരിക്കാത്. പഴയ പാട്ടാണ് അല്ലേ ഇതൊക്കെ. ഇവിടെയൊക്കെ ഫുൾ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്, നല്ല വെളിച്ചമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെളിച്ചമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ വേറെ എന്താ പറയുക, ഇനി ഒരു കാര്യം കൂടി, ഇത് ഓല ഇത്തിരി കുറവായിരുന്നു. അതായത് പൊങ്കാലിടാനുള്ള ഓല കുറവായിരുന്നു, കൊതുമ്പും കുറവായിരുന്നു. അപ്പം നല്ല സമയത്ത് നമുക്ക് 2-3 ഓല കെട്ടി. അതായത് തെങ്ങിലിൽ നിന്ന് ഉണങ്ങിയ ഓല ഇപ്പോൾ വീണായിരുന്നു. ഇത് നല്ല സൈനാണ്. 3 ഓല കറക്റ്റ് വീണിട്ടുണ്ട്. 3 ഓലയ്ക്ക് നല്ല ചൂട്ട് അല്ലേ, നല്ല തീ വൃത്തിയൊക്കെ ഇട്ട് നമുക്ക് പൊങ്കാലിടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല സൈനാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഫോൺ ഓല നമ്മളപ്പ തെരളിയിലെ വാങ്ങിച്ചതാണ്. എത്ര രൂപ? 25 രൂപയ്ക്ക് അല്ലേ. 25 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. പൈസ കൊടുത്തതിന് കുഴപ്പമില്ല, പക്ഷെ തെരളിയിലെ ക്വാളിറ്റി ഉണ്ടാവും, ഭയങ്കര മോശമാണ്. ഇങ്ങനെയൊന്നും പറ്റിക്കാൻ പാടില്ല സത്യം പറഞ്ഞ. ദേവിയുടെ പേരും പറഞ്ഞ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര മഹാപാവമാണ് സത്യം പറഞ്ഞ. ഈ സമയത്തൊക്കെ പുണ്യം കിട്ടും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ. എത്രയോ പേര് ഫ്രീ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പൈസ കൊടുത്ത് സാധനം വാങ്ങിയാണ് പൊങ്കാല ദേവിക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് പോലും ഉമ്മമാർ ഇങ്ങനെ കൊള്ളടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വിളങ്ങോ നീയൊക്കെ. എന്താ വന്നടേ നഷ്ടം, 25 രൂപയ്ക്ക് തെരളിയില്ല, അത് നഷ്ടമാണ് സത്യം പറഞ്ഞ. കുറച്ചേ ഉള്ളു, അതിലൊന്നും കൊള്ളാത്തത്. എല്ലാം മറ്റേ വാടിയതും കീറിയ ഇലകളാണ്. എന്തായാലും ദേവിയുടെ പേരും പറഞ്ഞ് കൊള്ളടിക്കല്ലേ. ഈ പൈസ എന്തായാലും ഉപയോഗാവൂല. തെരളിക്ക് പായസത്തിനുള്ള ചർക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചരി മാവാണ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തെരളിയിലെപ്പോഴും ചാപ്പ് തെരളിയില ഇങ്ങനെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഏർപ്പാടും നല്ല പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ വിഷയമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. പണിയിപ്പോൾ കറക്റ്റ് 7:10 ആയിട്ടുണ്ട്. ഒരു 8:30 കാപ്പ് കുടിക്കണം. പറ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. മാക്സിമം പൊങ്കാലയുടെ അടുത്ത ദിവസം ഈ വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ലൈവ് പഠിച്ചു പൊളിക്കണം. ബൈ. Oh,
ഇതൊക്കെയാണ് ഇവിടെ അന്നദാന പിന്നെ പാചകം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ എങ്ങനെ പോകണം കാര്യങ്ങളൊക്കെ അപ്പറ എന്തെങ്കിലും പറയണ്ടാ? ഈ ജോലി എപ്പോ തുടങ്ങി? ഇന്നലെ വീട്ടു തുടങ്ങി അല്ലേ? ഇതൊക്കെ കളറായി, നിങ്ങൾ എത്ര കറുത്താലും ശരി നമ്മുടെ ഗോപുര ക്യാമറയ്ക്കകത്ത് കളറായി, വേറെ ലെവലായി. അപ്പൊ ഇവരൊക്കെയാണ് ഇവിടുത്തെ ജോലിക്കാർ. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പണികളാണ് അതൊക്കെ അല്ലേ? കുറച്ച് തറയ. എത്ര പേർക്ക് ഊണാണ്? മൂവായിരം പേർക്ക് അല്ലേ? ഒരു 3000 പേർക്കുള്ള ഊണാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എന്തൊക്കെയാ ഉണ്ട് കറികളൊക്കെ? മാങ്ങാച്ചാറ്, അവിയല്, തോരൻ, കിച്ചടി, ഇങ്ങനെയില്ലാത്ത മീൻകറി, സാമ്പാർ, രസം, ചോറ്. ഇവിടെ ചോറ് ഉണ്ട്, ചില കാര്യം അല്ലേ? ഇവിടെ മുളക് വറുത്തത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാങ്ങാച്ചാറ്. മാങ്ങാച്ചാറല്ലേ? ഓക്കെ, മാങ്ങാച്ചാറുണ്ട്. തോരൻ, തേങ്ങത്തോരൻ അല്ലേ? മീനില്ലാത്ത മീൻകറിയാണല്ലേ? അപ്പൊ മീൻകറി ടേസ്റ്റ് കണ്ട് സ്വിമ്മിംഗ് ആണല്ലോ. വെജിറ്റേറിയനാണോ? ഇല്ല കുഴപ്പമില്ല. സാമ്പാർ ഇവിടെയാണ്, അടിപൊളി അല്ലേ? വന്ന് കഴിഞ്ഞല്ലോ അല്ലേ കറികളൊക്കെ തിളക്കണ സാമ്പാറാണ്. ക്യാമറ അകത്ത് കയറ്റി കഴിഞ്ഞാൽ പണി കിട്ടും അല്ലേ? അപ്പൊ 3000 പേർക്കുള്ള ഊണാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ആളാണ് നിങ്ങളാണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ പരിചയപ്പെടുത്തിയാ നിങ്ങളുടെ പേരെന്ന് പറയാമോ? പ്രകാശ്. ഓക്കെ, ഇപ്പം വളരെ സന്തോഷമുണ്ട് സത്യം പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ തന്നെ അല്ലേ? നിങ്ങൾ തന്നെ അല്ലേ? എല്ലാം ചേർന്നാണ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഇവിടുത്തെ ക്ലബിന്റെ പേര് അർച്ചന ക്ലബാണ്. അവരൊക്കെ ചേർന്ന് നടത്തുകയാണ്, എല്ലാവരും കൂടെ ചേർന്ന് ഷെയർ ചെയ്ത് ഫണ്ടൊക്കെ പിരിച്ച് നടത്തുകയാണ്. നല്ലൊരു സത്യം നല്ല കാര്യമുണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് കാണിച്ചേക്കാൻ നല്ല ഇവരൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കമ്പ്ലി നോക്കുന്നത്. അപ്പൊ ഇനി ഇവരോട് കൂടെ പരിചയപ്പെടുത്താൻ ബാക്കിയുണ്ട്. സഖാവ്, മണികണ്ഠൻ. ഓക്കെ, സഖാവ് മണികണ്ഠനാണ്. പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അല്ലേ? ഇല്ല, നിങ്ങൾ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് നടത്തുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ. എല്ലാ വർഷവും കഴിഞ്ഞ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പിലത്തെ വർഷം അന്നദാനമില്ലായിരുന്നു. വഴി അലങ്കാരം മാത്രമേ ഉണ്ടായിരുന്നു, പുറത്തുള്ള ഭക്തജനങ്ങളൊന്നും ഇവിടെ വന്നില്ലായിരുന്നു, പൊങ്കാലയിടാനുള്ള അനുവാദവും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ രണ്ടു വർഷമായി അന്നദാനവും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പറ്റാത്ത പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. പുറത്ത് നിന്ന് വരുന്ന ഇത്തവണ ആ രണ്ടു വർഷത്തെ ആ ഗ്യാപ്പ് ഈ വർഷം വരികയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് പൊങ്കാലൊക്കെ വലിയ സംഭവം ഇല്ലായിരുന്നു പോലെ ഒന്ന്. അപ്പൊ ഈ വർഷം പൊങ്കല അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ച് അന്നദാനമൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ വർഷത്തെ കളി ഇപ്പൊ കൂടുതലാണ് അന്നദാനം? സാറ് എല്ലാ വർഷം എങ്ങനെയാണ്? സാറ് 2500 പേർക്കാണ് കഴിഞ്ഞ വർഷത്തെ പൊങ്കാല, കഴിഞ്ഞ എല്ലാ മുമ്പുള്ള പൊങ്കാലൊക്കെ അന്നദാനം. പക്ഷെ ഇപ്രാവശ്യം 3000 പേർക്ക് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ആൾക്കാർ കൂടുതലാണ് ഇപ്രാവശ്യം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വേറെ ലെവലാണ്. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കുന്ന കത്തൊക്കെ നിൽക്കുകയാണ് നമ്മളെ ചങ്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ പേര് എവിടെ പറയട്ടെ? എന്റെ പേര് സുജിത്ത്. സുജിത്ത്. അടുത്ത നിങ്ങളുടെ പേര് എവിടെ പറയട്ടെ? ബിനു. ആ ബിനു ആയിട്ടാണ് ചോറ് വടിക്കുന്നത് അല്ലേ? ചോറ് കംപ്ലീറ്റ് വേവിച്ച് വെക്കുന്ന മുത്തശ്ശി കാറ്ററിംഗ്. അപ്പൊ ഇവര് കാറ്ററിംഗ് പേര് മുത്തശ്ശി കാറ്ററിംഗ് ആണ്, തൃക്കണ്ണാപുരം താമസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും കാറ്ററിംഗ് ആവശ്യം ഉണ്ടെന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇവര് നമ്പർ വേണമെങ്കിൽ കൊടുത്തേക്കാം നമ്മളെ ലിങ്കിനകത്ത്. മണി 8:30 നല്ല വിഷം കൂടായി. അപ്പോൾ നല്ല കാപ്പി കുടിച്ചേക്കാം. കാപ്പി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ചമ്മന്തിയാണ്, വെള്ളം കുഴപ്പമില്ല. ചൂടലി ചമ്മന്തി, ചമ്മന്തി എരിവുണ്ട്. സമയത്ത് കാപ്പി 6 കഴിച്ചാണ്, ഇല്ലെങ്കിൽ തല ഇറക്കാൻ പറ്റും അല്ലേ? കാപ്പി കുടിച്ചോളാം. ഇപ്പോൾ വൈ ഷൂട്ടിങ് നല്ല കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് പട്ട് പാവാട ഇട്ട്. അപ്പോൾ ഈ ഡ്രസ്സല്ല താലപ്പൊലിക്ക് പോകുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് പൊങ്കാലയ്ക്കുള്ള ഡ്രസ്സാണ്. താലപ്പൊലിക്ക് വേറെ ഡ്രസ്സുണ്ട്, അത് പട്ട് പാവാടയാണ്. പറ ലൈഫ് അടിച്ചു പൊളിക്കുന്ന കാര്യം പറ. ഓക്കെ, അപ്പോൾ മണി 10:30 ഏകദേശം. 10:30 ഇപ്പോൾ 10:30 പണ്ടാര അടുപ്പ് കത്തിക്കുന്ന സമയം. അപ്പോൾ ഏകദേശം സമയം 6:00. അപ്പോൾ നമുക്ക് നേരെ പോന്നാ, സമയം കൊണ്ടിരിക്കണം, അടുപ്പ് കത്തിക്കണ്ടേ. കമോൺ, എവിടെയാണ് നമ്മളെ പൊങ്കാല അടുപ്പ് വെച്ചിട്ടുള്ളത്? മൊത്തം 1, 2, 3, 4 അടുപ്പാണുള്ളത്.
ഇപ്പൊ ഇവിടെ സ്പീക്കറിൽ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് എത്ര മണിക്കാണ് പൊങ്കാല അടുത്ത് കത്തിക്കാനുള്ളത്. പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കണമെന്ന് വിനയ പുരസരം അഭ്യർത്ഥിക്കുന്നു. മൊത്തം നാലടുപ്പിൽ രണ്ട് പായസം, ഒരു തെരളി, ഒരു ചോറ്, ഇതാണ് ഐറ്റം മൊത്തത്തിൽ. അപ്പോൾ നല്ലപോലെ ഇവിടെ അടുപ്പ് കത്തിച്ചു തുടങ്ങി, നല്ലപോലെ തീയൊക്കെ നല്ല കത്തി തുടങ്ങി. രണ്ട് വേറെ വിഷയമൊന്നുമില്ല ഗായ്സ് അല്ലേ. നിങ്ങളുടെ വസ്ത്രങ്ങളെ തീ പറന്നു പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ടൊക്കെ പോയി കറങ്ങിയിട്ട് വന്ന് അപ്പോൾ എല്ലാവരും നല്ലപോലെ പൊങ്കാല അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് നല്ലപോലെ. അപ്പോൾ സൂപ്പറല്ലേ, രക്ഷയില്ല. അപ്പോൾ ഇനിയും കുറേ ഏരിയയിലൊക്കെ പോകണമെന്നുണ്ട്. നമുക്ക് ബൈക്കിൽ പോവാം വൈകിട്ടാവട്ടെ. ഇത്രയും കാണിച്ചിട്ടുണ്ട് നമ്മളെ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ. എല്ലാവരും നല്ലപോലെ ഐശ്വര്യമായിട്ട് പൊങ്കാലിടുകയാണ്. എന്തായി തിളക്കാറായാ? പൊങ്കാല പോകാൻ തിളക്കാറായി. അയ്യോ കണ്ണൊക്കെ ഭയങ്കര ഏരിയയാണ് പുക കൊണ്ട്. വൈശ്യോട്ട് സൂപ്പർ ലുക്ക് ആയിരിക്കണല്ലോ. വൈശ്യോട്ട് തോർത്ത് കിട്ടും വലിയ വാളപ്പോലെ. വൈശ്യ വലിയ പൊങ്കാലക്കാരിയല്ലേ. ഇപ്പോൾ കപ്പിളിൽ കണ്ണൊക്കെ എരിയാണ്. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളത് തന്നെ. ഇതൊക്കെ എല്ലാ വർഷവും പൊങ്കാലിടുമ്പോൾ ഇതൊക്കെ കണ്ണങ്ങ് എരിയും മൂക്കൊക്കെ ചുമക്കി നമ്മൾ മൂക്കിൽ പോയ കറി. സത്യം പറഞ്ഞാൽ ഈ പൊങ്കാലിടുന്ന ആൾക്കാരെ സത്യമാണ് സമ്മതിക്കണം. കാരണം ഇത്രയും വെയിലത്തിരുന്ന് ഈ അടുപ്പും കൂട്ടി ഇതിൻ്റെ പുകയും തീയൊക്കെ കൂട്ടി കണ്ണൊക്കെ എരിയും മൂക്കൊക്കെ പുക കയറി ചുമക്കും ഇതൊക്കെ സഹിച്ചിട്ടാണ് ഇവർ പൊങ്കാലിടുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു ഐശ്വര്യം അവർക്ക് എന്തായാലും കിട്ടും. നമ്മൾ കുഴപ്പമില്ല, ഇത്തിരി തണലൊക്കെ ഉണ്ട് ഇങ്ങോട്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇടുന്നത് വെയിലത്താണ്. കുറച്ച് തണുതി പോലും ഇല്ല അവിടെയൊക്കെ. അപ്പോൾ അവിടെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവർക്കൊക്കെ. എന്നാലും അവർക്ക് ദേവിക്ക് വേണ്ടി പൊങ്കാലിടാനും ദേവിയെ കാണാനാണ് വന്നിരിക്കുന്നത്. ഇത്രയും ദൂരം കിലോമീറ്റർ കണക്കിന് അപ്പുറത്തിരുന്ന് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് അല്ലേ. ഇപ്പം അവിടെ കുടിവെള്ളം, അതായത് ദാഹജലം വിതരണം തുടങ്ങി. നമുക്ക് വാങ്ങിച്ചാല പോയി. ടോർച്ച് വിതരണമുണ്ട്, ഫ്രീ ആയിട്ടാണ്, പൈസ ഒന്നുമില്ല. അതൊക്കെ നല്ലൊരു പുണ്യ കാര്യമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ തണ്ണി മത്തങ്ങ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, കുളം ഒന്ന് കുടിച്ച് ദാഹത്തിക്കാം അല്ലേ. പൊളി സാധനം, സൂപ്പർ. വേറെ വിഷയത്തില്ല, അടിച്ച് പൊളിക്കണം കാഴ്ചല്ലേ. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയി വ്ളോഗ് ചെയ്യാൻ പറ്റൂല. കംപ്ലീറ്റ് പാട്ടും കാര്യങ്ങളാണ്, സൗണ്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. അവിടെ പോയി നിന്ന് ഞാൻ ഒന്നും പറയാൻ കേൾക്കൂല. അവിടെ ജസ്റ്റ് കാണിച്ചുതരാം, ഇവിടെ വന്നില്ല കാര്യം പറഞ്ഞുതരാം. അന്നദാനം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അർച്ചന ആൻഡ് ആർട്സ് ക്ലബിൻ്റെ വകയായിട്ട് അന്നദാനം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് കാണിക്കാം. കമോൺ കാണണ്ടേ. മകേഷ് അളിയൻ വാങ്ങിച്ചിട്ടുണ്ട് അന്നദാനത്തിൻ്റെ പ്രസാദമൊക്കെ. പ്രസാദമല്ലോ അന്നദാനം അല്ലേ. ഊണ് ഊണ് ബിരിയാണിയാ? എവിടെ? ഓഹോ. അപ്പം ഇവിടെ മീൽസ് മാത്രമല്ല, വെജിറ്റബിൾ ബിരിയാണി കൊടുക്കുന്നുണ്ട് അന്നദാനമായിട്ട്. അപ്പോൾ അന്നദാനം വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാനും മാണിയായിട്ട്. ബിരിയാണി ഉണ്ട്, ഊണുണ്ട്, അത് വേണം. ഏതായാലും മതി അല്ലേ. കമോൺ
ആയി പോയിക്കണല്ലോ. ഊണുണ്ട്, ബിരിയാണി ഉണ്ട്, എന്ത് വേണം? ബിരിയാണി വാങ്ങിയ അല്ലേ, ഊണ് എപ്പോഴും കഴിക്കാലോ. ഇവിടെയാണ് ബിരിയാണി വിതരണം. വാണി ക്യൂ എന്നാ പോയി, വലിയ ക്യൂ ആണല്ലോ ഇത്. നമ്മളങ്ങനെ ക്യൂവിൽ കയറി ഒക്കെയാണ്. ക്യൂ നമ്പർ എന്ന് പറയുന്നത് 49 ആയിരിക്കും അല്ലേ, കൂടുതലാണ്, വലിയ ക്യൂ ആണ്. എന്തെങ്കിലും പറ, വലിയ ക്യൂ അല്ല, ചെറിയ ക്യൂ തന്നെ, എന്നാലും വലിയ ക്യൂ ആണ്. അങ്ങനെ നമ്മൾ കൗണ്ടർ എത്തിക്കിട്ടുണ്ട്. ബിരിയാണി അല്ലേ, വെജിറ്റബിൾ ബിരിയാണി, വെജിറ്റബിൾ കറി, സലാഡ്, അച്ചാർ. ആ ഫ്രണ്ട് അല്ലേ, അപ്പൊ ഇത് വാണിയുടെ ഫ്രണ്ടാണ് ദേവിക. വാ, നമ്മളെ ചാനൽ കാണാറുണ്ടോ? കാണാറുണ്ടല്ലേ. ആ ഇപ്പൊ പറഞ്ഞ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ് പറഞ്ഞു. ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്. ഹസ്ബൻഡ്? ഹസ്ബൻഡ്. ആ ഓക്കെ ഓക്കെ. ഹായ് ഹായ്. ഇത് മോളല്ലേ, ഒറ്റ മോളാണ്, ഒറ്റ മോള്. ഓക്കെ, ഇത് ദേവികയുടെ അമ്മയാണ് അല്ലേ. ഇവരൊക്കെ എവിടെയാണ് പൊങ്കാല ഇടുന്നത്? ഇതാ വീട് ഇടണല്ലേ. ഓക്കെ ഓക്കെ. ഡ്രിങ്ക്സ് വിതരണം ഇവരാണ് ചെയ്യുന്നത്. താങ്ക് യു. ശരി, വഴിടാ. ഓക്കെ. ആ ഹായ് ഹായ്. ഓക്കെ ഓക്കെ, ശരി ശരി. ബൈ ടാറ്റാ. ശരി എന്നാ, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടുണ്ട് അടിപൊളിയായിട്ട്. അപ്പം നമുക്കുള്ള ഊണ് ക്യൂ നിൽക്കേണ്ട, എടുത്തിടാന്ന് പറഞ്ഞ അകത്ത് പോയി. വേറെ വിഷയമില്ല, ഇവിടുത്തെ മെയിൻ ആളിനെ നമുക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എടുക്കണോ, എടുത്തേക്കാം. ആ ഞാനുണ്ട്, ഒരു ഹായ് പറഞ്ഞുതരാം. ഹായ്. ഇവിടെ ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെ, ഇവിടുത്തെ മാമന്മാർ തന്നെ, പിന്നെ എല്ലാവരും യൂട്യൂബ് യൂട്യൂബ് എല്ലാവരും എടുത്തേക്കാം കവർ ചെയ്തല്ലേ. ആരെയും പരിചയപ്പെടാൻ പറ്റില്ല. സത്യം പറയും, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹ ആൾക്കാരാണ്. ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മതി അല്ലേ, പിന്നെ ഭയങ്കര സംഘമായിരിക്കും എല്ലാവരും. കുറച്ച് നേരം മതി മതി. ഓക്കെ, സാമ്പാർ നമുക്ക് എല്ലാം ലൈവായിട്ടാണ് വിളമ്പുന്നത്, സെപ്പറേറ്റ് ആയിട്ട്, സ്പെഷ്യലായിട്ടല്ലേ. പിന്നെ ചൂട് സാമ്പാറാണ് കാഴ്ച. അപ്പോൾ ആൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നിവേദനത്തിന് ആൾ വരും, പോറ്റി വരും. അപ്പോൾ അതും കൂടെ ബാക്കിയുണ്ട്, അത് കുറച്ച് സമയം ആവുന്നതായാലും നമുക്ക് ഇതിൽ ഊണ് കഴിക്കാം. ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ നിവേദ്യത്തിന് സമയമായിട്ടുണ്ട്, ഇപ്പോൾ പോറ്റി വരുന്നുണ്ട്. വെള്ളം തളിച്ചപ്പോൾ ക്യാമറയിൽ ഉള്ളതായി. ഓക്കെ, നല്ല ഐശ്വര്യമായിട്ട് എല്ലാം നടന്നിട്ടുണ്ട്. തെരളി, മണ്ടപ്പുറ്റി, അകൽ തെരളി, തെരള പായസം, വെള്ളച്ചോറ്, 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 പാൽ പായസം, ശർക്കര പായസം, ഒക്കെ മണ്ടപ്പുട്ട് ആൻഡ് തെരളി. ഓക്കെ, അപ്പൊ ലൈവ് അടിച്ചു പൊളിക്കണം. ഇനി അടുത്ത നേരെ താരപ്പൊടി. അങ്ങനെ നിവേദ്യെല്ലാം കഴിഞ്ഞ് അപ്പോ ഇനി എല്ലാരും അവിടെ വീട്ടിലോട്ട് പോവുകയാണ്, പൊങ്കാല കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് റോഡിൽ പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. വേറെ ഒന്നുമില്ല, എല്ലാവരും ഇങ്ങനെ പാക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിക്കണ്ടേ, കമോൺ ബാ. ആ ഇതോ പറ, ഇതിൻ്റെ അളിയിലാണ്, അതായത് എൻ്റെ വൈഫിൻ്റെ വല്യപ്പനെ പോയി. അപ്പോൾ ലൈഫ് അടുത്തപ്പോഴേക്ക് പറ എന്തെങ്കിലും പറ അത്ര തന്നെ, വേറെ ഒന്നുമില്ല അല്ലേ. പിന്നെ ഓക്കെ. അപ്പോൾ നമ്മളുടെ വൈശൂട്ടി നമുക്ക് താലപ്പൊലിക്ക് വേണ്ടി ഇവിടെ നിൽപ്പുണ്ട്. നല്ല മേക്കപ്പ് ചെയ്ത് നല്ല ഒരു സുന്ദരി ആവായിട്ട് ഒരു ദേവിയ ലുക്കുണ്ട്. ഏകദേശം നമ്മളെ ആറ്റുകൾ ദേവിയ ലുക്കുണ്ട് എന്ന് പറയാം അല്ലേ. അറിയാം അടിപൊളി. ആ സൂപ്പർ ലുക്ക്, അത് തന്നെ സ്റ്റിൻ്റെ അടിപൊളിയായിട്ട്. ആ ഇതുപോലെ കുറേ പിള്ളേർ ഇവിടെ കാണും കോവില്, തലപ്പൊലി ആയിട്ട്. കമോൺ കമോൺ ഗൈസ്, ലൈവ് അടിച്ചു പൊളിക്കണം. സാമി, ആ സാമി ഗൈസ്.
കമോൺ സ്വാമി ഗൈസ്. മണി ഇപ്പൊ കറക്റ്റ് 5:10 ആയിട്ടുണ്ട്. നല്ല തിരക്കാണ് എന്തായാലും കോവിൽ അല്ലേ, താലപ്പൊലിക്കുള്ള ആൾക്കാരും കാണും. അതേ സമയത്ത് ചുറ്റിയോടത്തിലുള്ള പയ്യന്മാരൊക്കെ കൊച്ചു പിള്ളേരൊക്കെ വരുന്നുണ്ട്. അവർ 6 മണിക്ക് ശേഷമാണ്, നമുക്ക് കറക്റ്റ് 5:00 to 6:00 നമ്മളെ സമയം. ഇതിന്റെ അളിയന്റെ മോനാണ്, പേര് അച്ചു, പുള്ളേ ശിവസഞ്ജയ്. ശിവസഞ്ജയാ? ശിവ ശിവസഞ്ജയ് പുള്ളേ. ഹായ് ബ്രാ. പോയിട്ട് പോയിട്ട് വന്നാ. പോന്നാ ബൈക്കിലെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ നേരെ കോവിലിൽ പോവുകയാണ്. അപ്പം ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അകത്തോട്ട് പോകില്ല, കാരണം അവിടെയൊക്കെ ബ്ലോക്ക് വെച്ചിരിക്കുകയാണ്. ഒത്തിരി തിരക്ക് കുറവുണ്ട് നേരത്തെക്കാളും. നല്ല ഐശ്വര്യമായിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. താലപ്പൊലി മാത്രം ബാക്കിയുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ തീരും. നമ്മളൊക്കെ മീറ്റ് ആയല്ലേ, വന്ന് കണ്ട ഗായത്രി ആൻഡ് അനന്ത്. താലപ്പൊലി ഉണ്ടാ അടിപൊളി. ഹലോ, പൊങ്കാല എങ്ങനെയാ പൊങ്കാല? 2 വർഷത്തെ ഗ്യാപ്പ് ഇല്ലേ, എല്ലാം ഒന്നിച്ച് തീർത്ത്. പിന്നെ തുടങ്ങി പോയാ ചുമ്മാ കറങ്ങാനൊക്കെ വണ്ടി എടുത്തോണ്ട്? ഇല്ല, അത് കറങ്ങാൻ വേണ്ടി ഇറങ്ങി. പോയിട്ട് 1 കിലോമീറ്റർ എത്താനായിട്ട് 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്കും തിരിച്ചു. താലപ്പൊലിക്കുള്ള ക്യൂ ആണ് കംപ്ലീറ്റ് കാണുന്നത്. നല്ല തിരക്കൊണ്ട് ഇവിടെ ബാക്കി പോയി നിൽക്കാല്ലേ. അതിപ്പോ അവിടെ നിന്നാണ് നമ്മൾ ക്യൂ എല്ലാം വിചാരിച്ച് ഫ്രണ്ടിൽ പോയി. പക്ഷെ ക്യൂ ആണ്, ഇതാണ് ക്യൂ. നമ്മൾ ക്യൂവിൽ കയറിയിട്ടുണ്ട്. താലപ്പൊലി ക്യൂ, ലോങ് ക്യൂ ആണിത്. പെട്ടെന്ന് പോയിക്കോളൂ, ക്യൂ മുന്നേ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് അകത്തുള്ള പാസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഇനി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ക്യൂ ഇല്ലാതെ നമുക്ക് നേരിട്ട് കയറാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഗായത്രിയുടെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ഒരു എന്താ കമ്പനിയാണ് പാലത്തിൽ അല്ലേ. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ നമുക്ക് ക്യൂ ഇല്ലാതെ നേരിട്ട് അകത്ത് കയറാൻ ഒരു പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പാസ് ഉപയോഗിച്ച് ഞാനും വാണി വൈശു എല്ലാം കയറാൻ പോവുകയാണ്. ഓക്കെ, വലിയ ക്യൂ ആണല്ലേ, നിൽക്കുന്നുണ്ടെങ്കിൽ നേരം വിളിച്ചു. വേറെ വിഷയമൊന്നുമില്ല ഗായ്സ്, ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. നമ്മള് ജോലി പുറത്തിറങ്ങി, നല്ല തിരക്ക്, ഒരു രക്ഷയില്ല. എന്റെ അപ്പോ താലപ്പൊലി എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷ അല്ലേ. കോവിൽ നിന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ അനന്തൻ ബ്രോ ഇല്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് കയറാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. പുള്ളിയുടെ താങ്ക് യു. അപ്പോൾ അത്ര വേറെ പറയാനല്ലോ, നമ്മളിവിടെ നിന്ന് പിരിയാൻ പോവുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഇവർ അവരുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോലെ 9 നിമിഷം അല്ലേ. ഓക്കെ, ഞാൻ പറ, ബൈ ബൈ, സീ യു. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, പറ അത്രേ ഉള്ളോ? സൂപ്പർ മാസ്. പിള്ളേരൊക്കെ ഈസിയായിട്ട് പറയും, വലിയ ആൾക്കാരാണ് നാണം പറയാം. ഇപ്പം മാണിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. ഇനി വേറെ ഒന്നുമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 6:30 ആയി. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞ് പൊങ്കാലോത്സവമൊക്കെ. ഇനി നമ്മൾ നേരെ പോകുന്ന വീട്ടിലോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, മാണിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇവിടെ ബാക്കി ഇരിക്കണത്. ശരി, അതെ, പോയിട്ട് വരാം. ബൈ ബൈ മാ, പോയിട്ട് മഹേഷേ, ബൈ അറ്റാ, ബൈ ബൈ, സീ യു. പോയിട്ട് അറ്റാ, പോയിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ പുറപ്പെട്ടു വീട്ടിൽ നിന്ന്. അങ്ങനെ ഈ വർഷത്തെ പൊങ്കാല നല്ല അടിപൊളിയായിട്ട് നല്ല ആഘോഷിച്ച് കഴിഞ്ഞു. സൂപ്പറായിരുന്നു, വേറെ ലെവൽ വൈബായിരുന്നു. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് നമുക്ക് ഈ കോവിലാത് കയറി. ഇപ്പോൾ താലപ്പൊലി സമയത്തൊക്കെ നല്ല ക്യൂ ആയിരുന്നു, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചെറിയൊരു തലവേദനയുണ്ട്, അത് ഈ ഉറങ്ങാത്തതുകൊണ്ടൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് വീട്ടിൽ പോയി ഇന്ന് ഉറങ്ങിയാൽ എല്ലാം ശരിയാവും.
വേറെ വിഷയമൊന്നുമില്ല, നമ്മൾ കട്ടക്ക് വ്ളോഗ് ചെയ്യാം. കട്ടക്ക് നിൽക്കണം ഗായ്സ്, കമോൺ ഗായ്സ്. നമ്മളങ്ങനെ കിള്ളിപ്പാല ജംഗ്ഷനെത്തി. ഇവിടെ കുറച്ച് ബ്ലോക്കിട്ട് കുഴപ്പമില്ല, കയറി പോവാം. എന്തായാലും നിവേദി കഴിഞ്ഞ സമയത്തേനെ എല്ലാവരും ട്രിവാൻഡ്രം വിട്ട് പോയി കുറേ ആൾക്കാരൊക്കെ. അപ്പോൾ ആ ബ്ലോക്കെല്ലാം കുറഞ്ഞ് ഇപ്പോഴിരിക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ആൾക്കാരുടെ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അത് വിഷയമൊന്നുമില്ല, നമുക്കങ്ങനെ കടന്ന് പോയി ഈസിയായിട്ട്. പൊങ്കാല 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 ആറ്റുകാൽ പൊങ്കാല 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 അപ്പോൾ നമ്മൾ തന്നെ കരമനെത്തി. അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത്ര തന്നെ വേറൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ വേറൊന്നും പറയുന്നില്ല. ലൈക്ക് ഷെയർ നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം ഗായ്സ്.